സാധാരണഗതിയിൽ കോടതിയിൽ കണ്ടുവരുന്ന കീഴ്വഴക്കം റിവ്യൂ ഹർജി കേട്ടാൽ കേട്ട ദിവസം തന്നെ മിക്കവാറും വിധി പറയും. 22-ലേക്ക് മാറ്റുന്നു എന്ന് പറയുമ്പോൾ ഈ പെറ്റീഷൻസിൻ്റെ അകത്ത് വളരെ സീരിയസ് ആയ കാര്യങ്ങൾ പരിഗണിക്കാനുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാകണം 22-ലേക്ക് ഇത് മാറ്റിവെച്ചിരിക്കുന്നത്. ഇപ്പൊ സ്റ്റേ കിട്ടി എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. സ്റ്റേ കിട്ട സ്റ്റേ സാധാരണ സ്റ്റേ അല്ല, ഇത് സ്റ്റേ ആയിട്ടില്ല, സ്റ്റേയിലെത്തിയിട്ടില്ല. പക്ഷേ റിവ്യൂ ഹർജി 22-ലേക്ക് മാറ്റി വീണ്ടും കേൾക്കുന്നു എന്ന് പറയുമ്പോൾ ആ റിവ്യൂ ഹർജി സാധാരണഗതിയിൽ കോടതി പരിഗണിക്കുന്ന രീതിയിലല്ല ഈ റിവ്യൂ ഹർജി കോടതി കേട്ടത്. ഇതിൻ്റെ അകത്ത് പരിഗണിക്കാനുള്ള പ്രശ്നങ്ങളുണ്ടെന്ന തോന്നൽ തന്നെയാണ് കോടതിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. റിവ്യൂ ഹർജി രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, വേറെ ആ റിവ്യൂ ഹർജികൾ കൊടുത്തതൊക്കെ വ്യക്തികൾ മാത്രമാണ്. അപ്പോൾ ഈ ഹർജിയുടെ അകത്ത് വന്നിരിക്കുന്ന തീർപ്പ് 22-ലേക്കാണ് മാറ്റിയതെങ്കിൽ പോലും നമുക്ക് പ്രത്യാശ നൽകുന്ന ഒരു തീരുമാനമാണ് സുപ്രീം കോടതിയുടെ തീരുമാനമെന്നാണ് ഞങ്ങൾക്ക് ലീഗൽ സർക്കിളിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇതിൻ്റെ അകത്ത് സംസ്ഥാന സർക്കാർ വളരെ കർശനമായി സ്ത്രീ പ്രവേശനം അനുവദിക്കണം എന്ന രീതിയിൽ ഈ കേസിൻ്റെ അകത്ത് ആവശ്യപ്പെട്ടു എന്നത് വാസ്തവത്തിൽ ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. ഈ വിധി വന്നതിന് ശേഷമുള്ള ഈ നാട്ടിലെ സാഹചര്യങ്ങൾ, ജനങ്ങളുടെ ജനകീയ പ്രക്ഷോഭം, ജനങ്ങളുടെ വികാരം, ഭക്തജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധാർഹമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം കണ്ടിട്ടും കേട്ടിട്ടും സമാധാനം പുലർത്താൻ സംസ്ഥാന സർക്കാരിന് സാധിക്കില്ലെന്ന് ഈ കഴിഞ്ഞ കാലത്തെ അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ടിട്ടും ആ റിവ്യൂ ഹർജിയിൽ സ്ത്രീ പ്രവേശനം അനുവദിക്കണം എന്ന് സംസ്ഥാന സർക്കാർ പറഞ്ഞത് വാസ്തവത്തിൽ ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും, സമാധാനം കാണിക്കുന്ന മുഴുവൻ ജനങ്ങളോടും ഭക്തജനങ്ങളോടും പിണറായി വിജയന്റെ സർക്കാർ നടത്തിയ ഒരു വെല്ലുവിളിയാണ് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അനുഭവത്തിൽ പോലും ബോധ്യപ്പെട്ടിട്ടും അതൊന്ന് തിരുത്താനുള്ള മനസ്സ് കാണിക്കാത്ത മുഖ്യമന്ത്രിയുടെയും ഇടതുപക്ഷ സർക്കാരിന്റെയും നിലപാട് ശക്തമായ പ്രതിഷേധാർഹമാണ്. അത് ഈ സംസ്ഥാനത്തെ ജനസാമാന്യത്തിന്റെ ജനവികാരത്തിന് എതിരാണ് എന്ന് പറയാതിരിക്കാൻ ഒരു വാക്കില്ല. ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ്. 22-ാം തീയതി വരെ ഈ കേസ്, 22-ന് ഈ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ വളരെ അനുകൂലമായ തീരുമാനമുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇന്നുണ്ടായിരിക്കുന്ന എല്ലാ സംഭവവികാസങ്ങളെയും ഇവിടുത്തെ ഭക്തജനങ്ങളുടെ പ്രതിഷേധത്തെയും സമാധാന ഭംഗത്തെയും വരാൻ പോകുന്ന വിപത്തിനെയുമോ കുറിച്ചൊക്കെ കോടതിയിൽ ബോധ്യപ്പെടുത്താനുള്ള അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ അവസരം വിനിയോഗിക്കും. ആ അവസരം വിനിയോഗിച്ചാൽ സ്വാഭാവികമായും സുപ്രീം കോടതിയുടെ വിധിയുടെ ഒരു പുനഃപരിശോധന നിശ്ചയമായി നടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതുകൊണ്ട് ഞങ്ങൾ ഈ സമരവുമായി ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. വിധി വരുന്നതുവരെയുള്ള സമരമുറകൾ നമ്മൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. ഈ ജാഥ ഇന്ന് തുടരും, നാളെ മറ്റന്നാളായി പത്തനംതിട്ടയിൽ ഇത് സമാപിക്കും. അതിനുശേഷമുള്ള കാര്യങ്ങൾ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്ത് യുക്തമായ തീരുമാനം പാർട്ടി കണ്ടെത്തും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല, കാരണം കോടതിയുടെ ഒരു പരിഗണനയിൽ ഇരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സാധാരണ നമ്മളിപ്പോൾ ഒരു ഹൈക്കോടതിയിലൊക്കെ ജാമ്യം കൊടുത്താൽ പിന്നെ പ്രതി അറസ്റ്റ് ചെയ്യാതിരിക്കുന്ന ഒരു കീഴ്വഴക്കമുണ്ട്. നിയമമല്ല, കീഴ്വഴക്കം മാത്രമാണ്. ആ കീഴ്വഴക്കമനുസരിച്ച് ആ ഒരു കീഴ്വഴക്കം അനുസരിച്ചാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് വളരെ പ്രത്യാശയുണ്ട്, അനുകൂലമാകുന്ന ഒരു സമീപനം. കോടതിൻ്റെ അകത്ത് ഇതിനകത്തൊന്നുമില്ല എന്ന് കോടതിക്ക് തോന്നിയെങ്കിൽ ഇന്ന് തന്നെ കോടതി റിവ്യൂ ഹർജി ക്ലോസ് ചെയ്യും. സാധാരണ അങ്ങനെയാണ് പതിവ്. റിവ്യൂ ഹർജി കേൾക്കും, അപ്പം തന്നെ കോടതി വിധി പറയും. ഒട്ടുമിക്ക റിവ്യൂ ഹർജിയുടെയും എൻ്റെ ഓർമ്മയിൽ അതാണ്. പക്ഷേ ഇത് 22-ലേക്ക് മാറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ നമ്മുടെയൊക്കെ ആവശ്യങ്ങളിൽ അതിൻ്റെ അകത്തൊരു വസ്തുതാപരമായ വശങ്ങൾ ഉണ്ട് എന്ന കോടതിയുടെ തോന്നൽ തന്നെയാണ് അത് സവിസ്തരം കേൾക്കാൻ 22-ലേക്ക് മാറ്റാൻ കോടതിയെ പ്രേരിപ്പിച്ചത് എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു പെറ്റീഷൻ അവിടെ നിൽക്കുമ്പോൾ ഒരിക്കലും ഇവിടെ ഈ സ്ത്രീകളെ കയറ്റാനുള്ള ഒരു നടപടിയിലേക്ക് ഗവൺമെന്റിനും പോകാൻ പ്രയാസമുണ്ട്. സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ് വിഷയം. ആ പരിഗണനയിരിക്കുന്ന ഒരു വിഷയത്തിൻ്റെ അകത്ത് ഒരു നേരത്തെ കിട്ടിയ ഒരു വിധിയുടെ അടിസ്ഥാനത്തിൽ മുൻപോട്ട് പോകുന്നത് സാധാരണഗതിയിൽ ഒരു സർക്കാർ ചെയ്യാത്തതാണ്, ആരും ചെയ്യാത്തതാണ്, പിന്നെ എല്ലാവരും ചെയ്യാത്തതാണ് ഇടതുപക്ഷ ഗവൺമെന്റ് ചെയ്തത് എന്നതുകൊണ്ട് ശ്രീ പിണറായി വിജയന്റെ ഒക്കെ മൂഡ് എന്താ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു, ജുഡീഷ്യറിയോട് ഇത്തിരി ബഹുമാനമുള്ള ആളുകളാണെങ്കിൽ ഉറപ്പാണ് സംസ്ഥാന സർക്കാർ ഈ പഴയ നില തുടരുന്ന 22 വരെ കാത്തിരിക്കാനാണ് സാധ്യത.